വെൽക്കം ചാരം ഇടക്കലേന്റെ മറ്റൊരു ക്രിസ്മസ് എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ക്രിസ്മസിന്റെ സ്പെഷ്യൽ ആയിട്ടുള്ള പ്ലം കേക്ക് ആണ്. റിച്ച് പ്ലം കേക്ക് ആണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പൊ ഇത് നമ്മൾ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിന് മുൻപായിട്ട് എന്റെ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അതിന്റെ സമയത്ത് തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ ഉണ്ട്, അതിന്റെ ഓൾഡൊരു ഓപ്ഷൻ കൂടെ പ്രസ് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ റെസിപ്പീസ് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറന്നു പോകരുതേ. അപ്പൊ നമുക്ക് പെട്ടെന്ന് തന്നെ റെസിപ്പി തുടങ്ങാം. അപ്പൊ എല്ലാവർക്കും അറിയാം പ്ലം കേക്കിന് വേണ്ടിയിട്ട് നമുക്ക് ഒത്തിരി ഡ്രൈ ഫ്രൂട്ട്സ് വേണം അല്ലേ. അപ്പൊ ഈ ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം നമ്മൾ എന്താ ചെയ്യുന്നത്, ആൽക്കഹോൾ കണ്ടന്റിൽ എന്തെങ്കിലും മുക്കി വെക്കും നമ്മൾ കുറച്ച് നാള്. അങ്ങനെ മുക്കി വെക്കുന്നത് എങ്ങനെയാണെന്നാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ കാണിച്ചു തരുന്നത്. ആൽക്കഹോൾ മാത്രമല്ല അല്ലാണ്ടും എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞിരുന്നുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും വീഡിയോ ഫുൾ ആയിട്ട് കാണുക. ഇത് കണ്ടാൽ മാത്രമേ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് പ്ലം കേക്കിന്റെ ടേസ്റ്റ് നിങ്ങൾക്ക് പ്ലം കേക്ക് ഉണ്ടാക്കിയിരിക്കാൻ സാധിക്കുള്ളൂ. അപ്പൊ ഇതെങ്ങനെയാണ് ഞാൻ കഴിക്കാൻ പറഞ്ഞു വേണ്ടിയിട്ട് ഞാൻ ഡ്രൈ ഫ്രൂട്ട്സ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിന്റെ നട്ട്സ് ഞാൻ എടുക്കുന്നില്ല, കാരണം നട്ട്സ് നമ്മൾ ഒരിക്കലും സോക്ക് ചെയ്ത് വെക്കാറില്ല. വെക്കുന്ന ഇഷ്ടമുള്ളവർക്ക് യൂസ് ചെയ്യാം. അല്ലാണ്ട് നമ്മളിപ്പോ എന്തൊക്കെയാണ് ബാക്കിയുള്ള ഡ്രൈ ഫ്രൂട്ട്സ് നോക്കാം. പിന്നെ ഞാനിവിടെ വെള്ള മുന്തിരിയും മഞ്ഞ മുന്തിരിയും കറുത്ത മുന്തിരി എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ട്യൂട്ടി ഫ്രൂട്ടി എടുത്തിട്ടുണ്ട്, ഡേറ്റ്സ്, അതുപോലെ തന്നെ നമ്മൾ ചെറി എടുത്തിട്ടുണ്ട്, പിന്നെ ആപ്രിക്കോട്ടും കിവിയും. ഇത്രയും സാധനങ്ങൾ ഞാൻ എടുത്തിട്ടുള്ളൂ. നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഡ്രൈ ഫ്രൂട്ട്സ് ഇട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അതെല്ലാം ചേർക്കാം. ഇനി ഇതെല്ലാം ഇല്ലാന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല, നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള ഏത് ഡ്രൈ ഫ്രൂട്ട്സ് വേണമെങ്കിലും ഉപയോഗിക്കാം. അപ്പൊ ഞാനിതെല്ലാം 20 grams വെച്ചിട്ടാണ് എടുത്തിരിക്കുന്നത്. ഞാൻ ഒരു പ്ലം കേക്കിന്റെ റെസിപ്പിയാണ് ചെയ്യുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് എല്ലാം 20 grams ആണ്. ഇപ്പൊ നിങ്ങൾക്ക് ഒരെണ്ണം ഇല്ലാന്നുണ്ടെങ്കിൽ അതിന് പകരമായിട്ട് നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും കൂട്ടിയിട്ട് ഉപയോഗിക്കാവുന്നതാണ്. അപ്പൊ ഇത്രയും സാധനങ്ങളാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇതെല്ലാം നമുക്ക് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കാം. നമ്മുടെ എല്ലാ ഡ്രൈ ഫ്രൂട്ട്സും ഞാനിപ്പോ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. നമുക്ക് ഇനി ഇത് ആൽക്കഹോളിൽ നമുക്ക് ഇട്ട് വെക്കണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത് ഒരു ഗ്ലാസ് ജാറാണ്. അപ്പൊ ഗ്ലാസ് ജാർ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് പ്ലാസ്റ്റിക്കിന്റെ ആയാലും ഉപയോഗിക്കാറുണ്ട്. പക്ഷെ കൂടുതൽ എപ്പോഴും നല്ലത് ഗ്ലാസ് ജാർ തന്നെ ആയിരിക്കും. അത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെള്ളത്തിന്റെ ഒരു അംശം പോലും ഇല്ലാതെ വേണം നമ്മൾ ഇതിന് വേണ്ടിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് എല്ലാ ഡ്രൈ ഫ്രൂട്ട്സും ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. അപ്പൊ മൊത്തത്തിൽ ഞാനിപ്പോ എല്ലാ ഡ്രൈ ഫ്രൂട്ട്സും കൂടെ ഒരു അരക്കപ്പോളം ഉണ്ടാക്കും. അപ്പൊ റിച്ച് ആയിട്ടുള്ള പ്ലം കേക്ക് ഉണ്ടാക്കുന്നതുകൊണ്ടാണ് ഞാൻ എല്ലാവിധ ഡ്രൈ ഫ്രൂട്ട്സ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് എന്താണ് അവൈലബിൾ ആയിട്ടുള്ളത് അത് നിങ്ങൾക്ക് ഇടാവുന്നതാണ്. ഇനിയിപ്പോ ഒന്നും കിട്ടിയില്ലെങ്കിലും സാധാരണ നമ്മുടെ ഗ്രേപ്സും അതുപോലെ തന്നെ നട്ട്സ് ഉപയോഗിച്ച് വേണമെങ്കിലും ഇടാം. അത് നല്ല തന്നെയായിരിക്കും. ഇപ്പൊ നമ്മൾ റിച്ച് ആയിട്ട് ഉണ്ടാക്കുന്നതാണ് എല്ലാ ഫ്രൂട്ട്സും ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പൊ അതുപോലെ തന്നെ നമ്മളിതിനകത്ത് ഒഴിക്കുന്ന ആൽക്കഹോൾ ഞാൻ വിസ്കിയാണ്. അപ്പൊ വിസ്കി ഇല്ലാത്തവർക്ക് വേണമെങ്കിൽ റംബോ അതുപോലെ തന്നെ ബ്രാൻഡി എങ്ങനെ എന്ത് ആൽക്കഹോൾ യൂസ് ചെയ്യാം, എന്ത് വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഇനിയിപ്പോ ആൽക്കഹോൾ യൂസ് ചെയ്യാൻ ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ അതിന് പകരമായിട്ട് ഓറഞ്ച് ജ്യൂസ് വേണമെങ്കിൽ ഉപയോഗിക്കാവുന്നതാണ്. അപ്പൊ ഓറഞ്ച് ജ്യൂസ് ഉപയോഗിക്കാൻ നേരത്ത് ഓറഞ്ച് ജ്യൂസ് നമ്മൾ ജ്യൂസ് എടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് തിളപ്പിക്കണം. തിളപ്പിച്ചതിന് ശേഷമാണ് നമ്മൾ ഇത് ഉപയോഗിച്ച് നമ്മൾ ഒരു മാസത്തോളം വരെ നമ്മളിത് ഇങ്ങനെ ഗ്ലാസ് ജാറിൽ നമ്മൾ മുക്കി വെക്കേണ്ടതുണ്ട്. അപ്പൊ അത് കാരണം ശരി തേപ്പ് ഓതിരിക്കാൻ വേണ്ടി ഓറഞ്ച് ജ്യൂസ് എടുക്കുന്ന സമയത്ത് നമ്മൾ അത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചതിന് ശേഷം ഉപയോഗിക്കാം. അപ്പൊ ഞാൻ എല്ലാ ഫ്രൂട്ട്സ് ഇട്ടുണ്ട്. ഞാൻ അതിലേക്ക് വിസ്കിയാണെന്ന് ഉപയോഗിക്കുന്നത് അത് ഒഴിച്ചു കൊടുക്കാണ്. അപ്പൊ അത് ഒഴിക്കാൻ നേരത്ത് നമ്മൾ മുങ്ങി നിൽക്കാൻ പാകത്തിന് മാത്രം ഒഴിച്ചാൽ മതിയാവും. ഒത്തിരി കൂടുതലൊന്നും ഒഴിക്കേണ്ട. കറക്റ്റായിട്ട് നമ്മളത് മുങ്ങി നിൽക്കാൻ പാകത്തിന് മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. അവിടെ ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം മുക്കി വെച്ചിട്ടുണ്ട്. നമുക്കിത് വേർട്ടായിട്ടായിട്ട് നമുക്കത് അടച്ചു വെക്കേണ്ടതുണ്ട്. അപ്പൊ നിങ്ങൾ നന്നായിട്ട് തന്നെ അടച്ചു വെക്കാൻ ശ്രമിക്കുക. നല്ല മുറുക്കുള്ളൊരു മൂടിയായിരിക്കണം. നമ്മളിത് ഒരു മാസം വരെ സൂക്ഷിക്കേണ്ടതുണ്ട് കേട്ടോ. അപ്പൊ ഒരു മാസം ഇട്ട് വെക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ നവംബർ മാസം ലാസ്റ്റ് തന്നെ കാണിക്കുന്നത്. ഇല്ലാത്ത പക്ഷം 15 days ഇടാം, അല്ലെങ്കിൽ തലേ ദിവസം എങ്കിലും ഇട്ടിട്ട് ഇതുപോലെ നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പൊ തീർച്ചയായിട്ടും എല്ലാം ട്രൈ ചെയ്യുക. അപ്പൊ ഇങ്ങനെ സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സ് 2 days കൂടുമ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി വെക്കുക. സ്പൂണൊന്നും ഉപയോഗിച്ച് ഇളക്കാനൊന്നില്ല, ജാറൊന്ന് ഇളക്കി വെച്ചാൽ മതിയാകും. അപ്പൊ തന്നെ എല്ലാം നന്നായിട്ട് ഇളകി കിട്ടും. അതുപോലെ തന്നെ വല്ലാതെ നമ്മൾ ഒഴിച്ചിരിക്കുന്ന ലിക്വിഡ് ഡ്രൈ ആയി പോകുന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കും. ഒത്തിരി ഒന്ന് ഒഴിക്കരുത്, കുറച്ച് മാത്രം ഒന്ന് ഒഴിച്ചു കൊടുത്ത് ഒഴിക്കാവുന്നതാണ് വേണമെന്നുണ്ടെങ്കിൽ. അങ്ങനെ ഈ 30 days കഴിഞ്ഞിട്ട് നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സ് എടുത്തിട്ടുണ്ട്. നന്നായിട്ട് തന്നെ സോക്കായിട്ടാണ്. ഇതിനകത്ത് ബാക്കി ഇനി അത് നമ്മൾ ഒഴിച്ച് വിസ്കിയൊന്നും ബാക്കിയില്ല. ഫുള്ളായിട്ട് തന്നെ സോക്കായി വന്നിട്ടുണ്ട്. നല്ല ടെക്സ്ചർ ആണ് ഇരിക്കുന്നത്, കാണുമ്പോൾ തന്നെ മനസ്സിലാകും. ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഇളക്കി കൊടുത്തിരുന്നേ, 2 days കൂടുമ്പോൾ ഒക്കെ ഇളക്കിയിരുന്നു. നന്നായിട്ട് സോക്കായിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് മെച്ചുവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇണ്ടാകുന്ന റബ്ബിന്റെ സിറപ്പ് എടുക്കണം എന്നുള്ളവരാണെങ്കിൽ ഇടയ്ക്ക് ഒന്ന് സോക്ക് ഫുള്ളായി പോവുകയാണെങ്കിൽ കുറച്ചുകൂടെ ഒഴിക്കുക. ഞാൻ അങ്ങനെ ഒഴിക്കുന്നില്ല, അതുകൊണ്ട് തന്നെ ഞാൻ വേറെ ഒഴിച്ചിരുന്നില്ല കേട്ടോ വിസ്കി. പിന്നെ അത് കാരണം ഇപ്പൊ കറക്റ്റ് പാകത്തിനാണ് ഇരിക്കുന്നത്, നിങ്ങൾ കാണുമ്പോൾ മനസ്സിലാകും. ഇത് നമുക്ക് ഇതിന്റെ അന്ന് 1 cup നമുക്ക് ആവശ്യം. അപ്പൊ ഇത് മുഴുവനായിട്ട് ഞാൻ എടുക്കുന്നുണ്ട് 1 cup. അപ്പൊ നമുക്കിത് മാറ്റിവെക്കാം. ഇനി നമുക്ക് കേക്ക് ഉണ്ടാക്കാൻ സ്റ്റാർട്ട് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോ 1 cup മൈദയാണ് എടുത്തിരിക്കുന്നത്. 200 ml കപ്പിനാണ് എടുത്തേക്കുന്നതിന് അളവ്. അപ്പൊ അളവെല്ലാം കൃത്യമായി പ്രത്യേകം ശ്രദ്ധിക്കും. ഇതിനകത്തേക്ക് നമുക്ക് ബേക്കിംഗ് പൗഡർ 1 teaspoon ബേക്കിംഗ് പൗഡർ. ബേക്കിംഗ് പൗഡർ മാത്രം നമ്മൾ ഇതിനകത്ത് ഉപയോഗിക്കുന്നുള്ളൂ, ബേക്കിംഗ് സോഡ ഇല്ല. കാരണം നമ്മൾ മറ്റ് കേക്കുകളെ പോലെ ഒത്തിരി ഫ്ലഫി ആവേണ്ട, അത് കാരണമാണ്. ഇനി നമുക്ക് ഇതിനകത്ത് കുറച്ച് മസാലപ്പൊടികൾ വേണം. ഞാനിവിടെ ഇടുന്നത് 1/2 teaspoon ഗ്രാമ്പു പൊടിച്ചതാണ്. പിന്നെ നമുക്ക് ബാക്കിയെല്ലാം 1/2 teaspoon പകുതിയാണ് വേണ്ടത്. പട്ടയുടെ പൊടി, ജാതിക്കേന്റെ പൊടി, അതുപോലെ ഏലക്കേന്റെ പൊടി എല്ലാം 1/2 teaspoon പകുതി എടുത്തിട്ടുള്ളൂ. ഗ്രാമ്പു ആണ് കൂടുതൽ എടുത്തിരിക്കുന്നത്, കാരണം അതിന്റെ ഫ്ലേവറും മുന്നിൽ നിൽക്കേണ്ടത് കാരണം ഗ്രാമ്പു മാത്രം ഞാൻ 1/2 teaspoon എടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. ഒറ്റ തവണ തന്നെ അരിച്ചെടുത്താൽ മതി, ഒത്തിരി പ്രാവശ്യം ഒന്നും വേണ്ട. കാരണം നമുക്ക്
dry ingredients ready aaki ini namukku wet ingredients ne vendita aadyamayittu butter use cheyyam butter njan 4 tablespoon eduthirunde room temperature il ullana ini namukku nallayittu adu beater vechu mix cheyanam appo beater illathavarku whisk venengil upayogikkam ennittu nannayittu adu mix cheyidukka nalla soft aavunnathu vare namukku nannayi mix cheythu kodukkanam butter nannayittu adingi kittittunde ini namukku indinathe korchu korchayittu panjasara serthu kodukkam പഞ്ചസാര ചേർക്കുന്നതിനനുസരിച്ച് ടഫായിട്ട് തോന്നും പക്ഷെ നമ്മൾ അടിച്ചു കഴിയുമ്പോൾ നല്ല ക്രീമി ആയിട്ട് തന്നെ വന്നോളും അതുവരെ നമുക്ക് ചേർത്ത് കൊടുത്ത് നമുക്ക് നന്നായിട്ട് ബീറ്റ് ചെയ്ത് കൊടുക്കണം ഇപ്പൊ പഞ്ചസാരയും കൂടെ ചേർത്ത് നല്ല ക്രീമി ആയിട്ട് വന്നിട്ടുണ്ട് ആകെ മൊത്തം നമ്മൾ 12 ടേബിൾ സ്പൂണോളം പഞ്ചസാരയാണ് ചേർത്തിരിക്കുന്നത് അളന്നതിന് ശേഷമാണ് ഞാൻ പൊടിച്ചെടുത്തത് ഇനി ഇതിനകത്തേക്ക് നമുക്ക് 2 മുട്ട ചേർത്ത് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം നന്നായിട്ട് നമ്മുടെ ബീറ്റർ ഉപയോഗിച്ച് തന്നെ നന്നായിട്ട് ബീറ്റ് ചെയ്യാറ് ബാറ്റർ ഇപ്പൊ നന്നായി മിക്സ് ആയിട്ടുണ്ട് ഇതിന്റെ അകത്തേക്ക് 1 ടീസ്പൂൺ വാനില എസൻസും കൂടെ ചേർത്ത് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാമേ അപ്പൊ നെയ്യ് നന്നായിട്ട് നമുക്ക് നല്ല ഫ്ലഫി ആവുന്ന വരെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് ചൊവയൊന്നും ഉണ്ടാവില്ല നമ്മുടെ കേക്കിലേക്കുള്ള മെയിൻ ഒരു ഇൻഗ്രീഡിയന്റ് ആണ് കാരമലൈസ് ചെയ്ത പഞ്ചസാര അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 4 ടേബിൾ സ്പൂണോളം പഞ്ചസാര എടുത്തിട്ടുണ്ട് നമുക്കൊരു പാനിലേക്ക് ഇട്ടിട്ട് ഒന്ന് നമുക്ക് കാരമലൈസ് ചെയ്യണം അപ്പൊ നമ്മൾ ഇനി ഇളക്കൊന്നും വേണ്ട നല്ല ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ പച്ചാര ഇട്ട് കൊടുത്താൽ മതി തന്നെ ഉരുകി ആ ഒരു ബ്രൗൺ കളറായി വരും അപ്പൊ നമ്മൾ ജസ്റ്റ് ഒന്ന് പാൻ ഒന്ന് ഇളക്കി കൊടുത്താൽ മാത്രം മതിയാകും തന്നെ ഒന്ന് ക്രീമായി കാരമലൈസ് ചെയ്ത് വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം അപ്പൊ പഞ്ചസാരയെല്ലാം നന്നായിട്ട് ഉരുകിയിട്ടുണ്ട് കാരമലൈസ് ആവാൻ തുടങ്ങി ഇനി നമുക്ക് നന്നായിട്ട് ഇത് പതഞ്ഞു വരണം പതഞ്ഞു വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യുമ്പോഴാണ് കറക്റ്റ് കളർ കിട്ടുന്നുള്ള ഒരു ബ്രൗൺ ആവണം അപ്പൊ തീ കുറച്ച് വെക്കുക ഇങ്ങനെ വെച്ചിട്ടുണ്ട് ചിലപ്പോൾ കരിഞ്ഞു പോകുന്ന ചാൻസ് ഉണ്ടാവുന്നത് തീ വളരെ കുറച്ച് വെച്ചിട്ട് വേണം നമ്മൾ ഇത് കാരമലൈസ് ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ നല്ല കളർ മാറി തുടങ്ങുന്നുണ്ട് നല്ല ബ്രൗൺ കളർ ആവുന്നുണ്ട് ഇതൊന്ന് പതഞ്ഞു വരും അപ്പൊ നന്നായിട്ട് പതഞ്ഞു വന്നിട്ടുണ്ട് നമുക്കിനി തീ ഒന്ന് ഓഫാക്കിയിട്ട് അതിനകത്തേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം വെള്ളം ഒഴിക്കുമ്പോൾ കുറച്ച് കുറച്ചായിട്ട് ഒഴിക്കുക ശ്രദ്ധിക്കണം മേത്തോട്ടൊക്കെ തെറിക്കാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പൊ കുറച്ച് കുറച്ചായിട്ട് വെള്ളം ഒഴിച്ച് നമുക്ക് നന്നായി മിക്സ് ചെയ്തെടുക്കാം അപ്പൊ കട്ട കിട്ടുന്നുണ്ടെന്ന് തോന്നുവാണെങ്കിൽ മാത്രം ഒന്നും കൂടെ തീ ഓണാക്കി ആ കട്ടകളൊക്കെ ഒന്ന് ഒഴിവാക്കി കൊടുക്കാം അപ്പൊ കട്ടയൊന്നും കെട്ടിയിട്ടില്ല നമുക്കൊന്ന് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതിയാകും ആ ചൂടുകാരാണ് ബബിൾ ആവണത് അപ്പൊ ഒന്ന് നന്നായി മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിത് തണുക്കാൻ വേണ്ടി മാറ്റി വെക്കാം തണുത്തതിന് ശേഷമാണ് നമുക്കിത് നമ്മുടെ ബാറ്ററിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കേണ്ടത് നമ്മുടെ ബട്ടറും മുട്ടയും പഞ്ചസാര എല്ലാം നന്നായി ബീറ്റായി വന്നിട്ടുണ്ട് ഇനി ഇതിന്റെ അകത്തേക്ക് നമ്മൾ കാരമലൈസ് ചെയ്ത് തണുപ്പിച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ കാരമൽ സിറപ്പും കൂടി ഇതിന്റെ അകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഇതുപോലെ തന്നെ നന്നായിട്ട് നമുക്ക് ബീറ്റ് ചെയ്ത് കൊടുക്കണം അപ്പൊ നന്നായിട്ട് അതിന്റെ അകത്ത് ഇളകി വരും അതിനുശേഷം നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കുന്നത് നമ്മളിപ്പോ ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ബാറ്ററിലേക്ക് നമുക്ക് കുറച്ച് ഓറഞ്ച് സെസ്റ്റ് കൂടെ ചേർത്ത് കൊടുക്കാം ഒരു അര ടീസ്പൂണോളം ഓറഞ്ച് സെസ്റ്റ് ആണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ ഓറഞ്ച് കാരമലൈസ് ചെയ്തത് കടയിൽ വാങ്ങിക്കാൻ കിട്ടും അങ്ങനെ കിട്ടുന്നവരാണെങ്കിൽ അത് ചേർത്ത് കൊടുത്താൽ മതി അര ടീസ്പൂൺ ഇല്ലാത്തവരാണെങ്കിൽ ഞാൻ പറഞ്ഞത് ഈ ഓറഞ്ച് സെസ്റ്റ് ചേർത്ത് കൊടുക്കാൻ നല്ലൊരു ഫ്ലേവർ വരാൻ വേണ്ടിയിട്ടാണ് ഇനി ഇതിനകത്തേക്ക് നമുക്ക് നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർക്കുന്ന സമയത്ത് കുറച്ച് കുറച്ചായിട്ട് ഒന്നും കൂടെ അരിപ്പേ കൂടി ഇടുവാണെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും അങ്ങനെ ഇട്ടിട്ട് നമുക്ക് കട്ടൻ ഫോൾഡ് മെത്തേഡിൽ കൂടിയാണ് നമ്മളിത് ഇതിനകത്തേക്ക് ചേർക്കേണ്ടത് കേട്ടോ അപ്പൊ ഒത്തിരി അങ്ങ് ബീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല കട്ടൻ ഫോൾഡ് മെത്തേഡിൽ കൂടെ ചെയ്തെടുത്താൽ മതിയാകും ഞാൻ ഒരു സ്പാറ്റിലാണ് ഉപയോഗിക്കുന്നത് സ്പാറ്റിൽ ഇല്ലാത്തവർക്ക് വുഡൻ സ്പൂൺ ആണെങ്കിലും ഉപയോഗിക്കാം കേട്ടോ അപ്പൊ ഞാനൊരു കാര്യം പറയാൻ വിട്ടുപോയത് നമ്മൾ ഈ കേക്ക് ഉണ്ടാക്കുന്ന സമയത്ത് എന്ത് ചേർക്കുവാണെങ്കിലും അത് റൂം ടെമ്പറേച്ചറിലായിരിക്കണേ പല പല ടെമ്പറേച്ചറിലായിരിക്കും ഫ്രിഡ്ജ് വെച്ചിരിക്കുന്ന അത് ചൂടുള്ളതും ആവരുത് കേട്ടോ അപ്പൊ അത് എല്ലാവർക്കും അറിയുന്നതായിരുന്നു തന്നെ ഞാൻ അവിടെ ഉറപ്പിച്ചേ ഉള്ളൂ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പൊ ഇതുപോലെ കുറച്ച് കുറച്ചായിട്ട് ചെയ്ത് കൊടുത്താൽ മതി അതുപോലെ തന്നെ നമുക്ക് കാരമലൈസ് ചെയ്ത് ഷുഗർ ചേർക്കുന്ന സമയത്ത് ഒത്തിരി ലൂസായി പോകരുത് കുറച്ച് കട്ടി ഉണ്ടാവണം കാരണം അവിടെ ബാറ്റർ നല്ല കട്ടിയുള്ളൊരു ബാറ്റർ ആവണം ഇത് നമ്മുടെ പ്ലം കേക്ക് ഉണ്ടാക്കുന്ന സമയത്ത് അപ്പൊ അത് കാരണം തന്നെ ഒത്തിരി ലൂസായി പോകരുത് കേട്ടോ നമ്മുടെ ബാറ്റർ ഇപ്പൊ റെഡി ആയിട്ടുണ്ട് ഇനി നമ്മുടെ പ്ലം കേക്കിനുള്ള നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയന്റ് ആയിട്ടുള്ള ഡ്രൈ ഫ്രൂട്ട്സ് ആണ് ഇടാൻ പോകുന്നത് അപ്പൊ അതിന് മുൻപായിട്ട് ആ ഡ്രൈ ഫ്രൂട്ട്സ് നമ്മൾ സെറ്റിലായി പോകാതിരിക്കുക നമ്മുടെ ബാറ്ററിന്റെ അടിയിലോട്ട് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് മൈദയിൽ നമ്മുടെ ആ ഡ്രൈ ഫ്രൂട്ട്സ് ഒന്ന് മിക്സ് ചെയ്യണം അങ്ങനെ മിക്സ് ചെയ്യുവാണെങ്കിൽ നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സ് ഒന്നും അടിയിലോട്ട് സെറ്റിലായി പോകില്ല ബാറ്ററിൽ അപ്പൊ നമ്മൾ കുറച്ച് മൈദ എടുക്കുക ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ മൈദ എടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കണം അപ്പൊ നല്ല ഓൾറെഡി സോഫ്റ്റ് ആയിട്ട് ഇരിക്കുകയാണ് നമ്മുടെ അപ്പൊ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇതിന്റെ അകത്തേക്ക് നമുക്ക് വേണമെങ്കിൽ കുറച്ച് അതിന്റെ സിറപ്പും കൂടി എടുക്കാം അപ്പൊ എന്റെ അടുത്ത് സിറപ്പ് ബാക്കിയില്ല നമ്മുടെ ബാറ്റർ ഇപ്പൊ റെഡി ആയിട്ടുണ്ട് ഇനി നമ്മുടെ പ്ലം കേക്കിന്റെ മെയിൻ ഇൻഗ്രീഡിയന്റ് ആയിട്ടുള്ള നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സ് സോക്ക് ചെയ്ത് ഇട്ട് കൊടുക്കുക അപ്പൊ ഞാൻ നമ്മുടെ സോക്ക് ചെയ്യുന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളിപ്പോ ആൽക്കഹോളിലാണ് സോക്ക് ചെയ്തത് ഇപ്പൊ ആൽക്കഹോൾ യൂസ് ചെയ്യാൻ ഇഷ്ടമില്ലാത്തവർക്കാണെങ്കിൽ ഓറഞ്ച് ജ്യൂസിലോ ആപ്പിൾ ജ്യൂസിലോ എന്തില് വേണമെങ്കിലും സോക്ക് ചെയ്യാം പിന്നെ നമ്മൾ എത്ര നാള് സോക്ക് ചെയ്യുന്നു എത്ര നാള് സോക്ക് ചെയ്യുന്നതിനനുസരിച്ച് നമ്മുടെ
ഇതിന്റെ ടേസ്റ്റ് കൂടിക്കൊണ്ടേയിരിക്കും. ഞാനിപ്പോൾ ഒരു മാസമാണ് സോക്ക് ചെയ്യുന്നത്. കൂടുതൽ സോക്ക് ചെയ്താൽ നല്ലത്. ഇനി നിങ്ങൾക്ക് സോക്ക് ചെയ്യാൻ സമയമില്ലാന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് 15 days സോക്ക് ചെയ്യുക. ഇനി അതും സമയമില്ലെങ്കിൽ ഓവർ നൈറ്റ് എങ്കിലും സോക്ക് ചെയ്യുക. ഇനി അത് സമയം കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾ വിഷമിക്കേ വേണ്ട. സോക്ക് ചെയ്യാതെയും ഈ സെയിം റെസിപ്പിയിൽ നിങ്ങൾക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ കേട്ടോ. ആ സമയത്ത് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ഡ്രൈ ഫ്രൂട്ട്സ് കുറച്ച് മൈദയിലൊന്ന് മിക്സ് ചെയ്തിട്ട് ഈ ബാറ്ററിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് മാത്രമേ ഉള്ളൂ കേട്ടോ. ഇനി ഞാൻ അതിനകത്ത് കുറച്ച് നട്ട്സ് കൂടി ചേർക്കുന്നുണ്ട്. നട്ട്സ് ഞാൻ കാഷ്യൂം ബദാമും പിസ്തയാണ് ചേർക്കുന്നത്. അപ്പൊ നിങ്ങളുടെ കയ്യിൽ എന്താണ് അവൈലബിൾ അതിനനുസരിച്ച് ചേർക്കുക. ഞാൻ എല്ലാം 20 വെച്ചിട്ട് ചെറുതായിട്ട് ചോപ്പ് ചെയ്തിട്ടാണ് ചേർത്തിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല ടൈറ്റ് ആയിട്ടുള്ള ഒരു ബാറ്ററാണിത്. അപ്പൊ ഇതാണ് നമ്മുടെ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് കേട്ടോ. നമ്മുടെ ബാറ്റർ നമുക്കിനി നമ്മുടെ ടിന്നിലേക്ക് ഒഴിക്കാം. ഞാൻ 7 inch ടിന്നാണ് എടുത്തിരിക്കുന്നത്. സൈഡിലും നടുക്കും എല്ലാം ഞാൻ ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ബട്ടർ പേപ്പർ എല്ലാത്തിനും വിഷമിക്കാണ്ട് കുറച്ച് ബട്ടർ തടവി അതിനകത്തിച്ചിട്ട് മൈദയും കൂടി തട്ടിക്കൊടുത്താൽ മതി കേട്ടോ. നല്ല ടൈറ്റ് ബാറ്റർ ആണ് ഇത്. നമുക്ക് ഇതിന്റെ അകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇന്ന് അത് കുക്ക് ആവാൻ വേണ്ടിയുള്ള സമയം എന്ന് പറയുന്നത് നമ്മുടെ 1 hour മുതൽ 1.5 hour വരെ വരാനുള്ള ചാൻസ് ഉണ്ട്. നമ്മൾ ഉപയോഗിക്കുന്ന ടിന്നിന്റെയും മറ്റ് കാര്യങ്ങളൊക്കെ ഹീറ്റിന്റെ ഒക്കെ കാരണം കൊണ്ട് അത്രയും സമയമെടുക്കും. പ്ലം കേക്ക് ആയിരുന്നാൽ നമ്മൾ ഒത്തിരി ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ ഇണ്ടാത്തുണ്ട്. അതുകൊണ്ട് കുക്ക് ആവാൻ കുറച്ച് അധികം സമയമെടുക്കും. മറ്റ് കേക്കുകൾ മാതിരിയല്ല, കുറച്ച് സമയം കൂടുതലെടുക്കും കേട്ടോ. അപ്പൊ നമുക്ക് ടൈം ഞാൻ എത്ര ആയിരുന്നു കുക്കായിട്ട് ഞാൻ പറഞ്ഞുതരാം. അപ്പൊ ഇനിയിപ്പോ നമുക്ക് ഇത് നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കണം. നന്നായി ടാപ്പ് ചെയ്ത് അതിനകത്തുള്ള എയർ ബബിൾസ് ഒക്കെ നന്നായി പോകണം. നന്നായി ടാപ്പ് ചെയ്ത് കൊടുക്കണം, ഏറ്റവും നല്ലത് കേട്ടോ. അപ്പൊ നമ്മൾ ഓൾറെഡി ഫ്ലോവലല്ല ഉണ്ടാക്കുന്നത്, എല്ലാം നമ്മള് പാത്രത്തിലാണ്. അപ്പൊ അത് പ്രീ ഹീറ്റ് ചെയ്യാൻ വെക്കണം. ഞാനൊരു 10 to 15 minutes വരെ പ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് ഓൾറെഡി. ഇനി നമുക്ക് ഈ ടിന്ന് പാത്രത്തിലേക്ക് ഇറക്കി വെക്കാം. ഞാൻ കുറച്ച് കാഷ്യൂസും കൂടെ മേല് വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്യുന്നുണ്ട്. വേണമെങ്കിൽ ചെയ്യാട്ടോ, ഇതുപോലെ വെക്കാം. ഇപ്പൊ നമുക്ക് നമ്മുടെ ഫ്രീസിൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് വേണമെങ്കിൽ വെച്ചുകൊടുക്കാം. മുന്തിയൊക്കെ ഉണ്ടെങ്കിൽ അതും വെക്കാം വേണമെങ്കിൽ. ഇപ്പൊ നമുക്ക് കേക്കിന്റെ ബാറ്റർ നമുക്ക് പാത്രത്തിലേക്ക് വെക്കാം. പ്രീഹീറ്റ് ചെയ്ത് നമ്മുടെ പാത്രത്തിലേക്ക് വെച്ചു കൊടുക്കാം. ഞാൻ ഉള്ളിലൊരു തട്ട് വെച്ചിട്ടുണ്ട്. തട്ട് വെച്ചതിന് ശേഷം ആട്ട് വെച്ചു കൊടുത്തത്. അപ്പൊ സമയം നോക്കാം നമുക്ക്, 1.5 to 1.5 hours വരെ. കേക്ക് ഞാനിപ്പോ പുറത്തേക്ക് എടുത്ത് മാറ്റിയിട്ടുണ്ട് ടിന്നിന്ന്. അപ്പൊ തന്നെ എടുത്ത് മാറ്റണം, ഒത്തിരി നേരം ടിന്നിൽ തന്നെ വെച്ചേക്കരുത്. ഇനി നമുക്ക് അതിന്റെ അടിയിൽ നിന്നുള്ള ബട്ടർ പേപ്പറും സൈഡിൽ നിന്നുള്ള ബട്ടർ പേപ്പറൊക്കെ ഒന്ന് മാറ്റിയേക്കാം. എന്നിട്ട് ഒരു കൂളിംഗ് റാക്കിൽ വെച്ച് നന്നായിട്ട് തണുപ്പിക്കണം. ഞാൻ ഏകദേശം കറക്റ്റ് ആയിട്ട് 1 hour 10 minutes ആണ് എടുത്തിരിക്കുന്നത്. അതിനുശേഷം 5 minutes അതിൽ തന്നെ മൂടി വെച്ചു. അപ്പൊ തന്നെ ഞാൻ തുറന്നില്ല. 5 minutes ശേഷം ഓഫ് ആക്കിയിട്ട് 5 minutes ഞാൻ തുറന്നത്. നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. നല്ല ഹൈറ്റ് എല്ലാം വെച്ചിട്ടുണ്ട്. ഒരേപോലെയാണ് ഇരിക്കുന്നത്, നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാക്കും. നല്ല കറക്റ്റ് ആയിട്ടുണ്ട്. ഇത് നമ്മൾ ഇപ്പൊ തന്നെ മുറിക്കില്ല, നന്നായി തണുക്കണം. തണുത്തിട്ട് ഇന്നലെ മുറിക്കുന്ന ഒരു 2-3 days ശേഷമേ മുറിക്കാവുള്ളൂ. അപ്പോഴാണ് കറക്റ്റ് ടേസ്റ്റ് വരിക. നമ്മൾ കേക്ക് ഉണ്ടാക്കിയതിന് ശേഷം ക്ലിംഗ് ഫിലിമിൽ നമ്മൾ പ്ലാസ്റ്റിക് റാപ്പിലൊക്കെ പൊതിഞ്ഞ് അല്ലെങ്കിൽ എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു പാത്രത്തിൽ കെട്ടിവെച്ചതിന് ശേഷം ഒരു 3 days ശേഷമൊക്കെ തുറന്ന് മുറിച്ച് കഴിക്കുവാണെങ്കിൽ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. അതാണ് ഞാൻ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ഞാൻ ഒന്ന് മുറിക്കുന്നുള്ളൂ. പക്ഷെ നമ്മുടെ കേക്ക് സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ. നമുക്കിനി ഒന്ന് കട്ട് ചെയ്ത് നോക്കാം. നമ്മൾ ഉണ്ടാക്കി വെച്ച് നന്നായി തണുത്തിട്ടുണ്ട്. 3 days കഴിഞ്ഞു. ഇനി വേണം കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോളും കറക്റ്റ് ടേസ്റ്റ് കേട്ടോ, നല്ല സോഫ്റ്റ് ഉണ്ട്. നല്ല സോഫ്റ്റ് ആണ്, നല്ല പൊടി പൊടിയായിട്ട് നമ്മൾ കടയിൽ നിന്ന് ബേക്കറിയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന പോലെ തന്നെയുണ്ട്. അതിനേക്കാളും നല്ല രസമുണ്ട്. ടേസ്റ്റ് ആണെങ്കിലും സൂപ്പർ തന്നെയാണ്. നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്യുക. എല്ലാവർക്കും വീട്ടിൽ ഉണ്ടാക്കാൻ പറ്റുന്ന എളുപ്പത്തിലുള്ള ഒരു റെസിപ്പിയാണിത്. എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് തന്നെ തീർച്ചയായിട്ടും കമന്റിലൂടെ അറിയിക്കുകയും വേണേ. എന്റെ ഈ പ്ലം കേക്കിന്റെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറന്നു പോകരുതേ. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്കുക. എല്ലാവരും ഈ ക്രിസ്മസിന് തീർച്ചയായിട്ടും ഈ പ്ലം കേക്ക് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്.